ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ റിവൽസ് എൻജോയ് ഗെയിമിങ്ങിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ ഗെയിമർമാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാവും പബ്ജി ഇൻഡിമേഷൻ്റെ അവസാന ഘട്ടങ്ങളിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്, ഇൻഡിമേഷൻ്റെ റിലീസുമായിട്ട്. അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, ഇങ്ങനെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ വന്നിട്ടുള്ള ന്യൂസ് എന്താ വെച്ചാൽ, പബ്ജി മൊബൈലിൻ്റെ 10 സെൻറ്റിനെ മാറ്റിയിട്ട് ഇപ്പോൾ മൈക്രോസോഫ്റ്റുമായിട്ടല്ലോ ഇന്ത്യയിൽ അവർ കൊണ്ടുവരുന്നത് പബ്ജി. അപ്പോൾ ആ മൈക്രോസോഫ്റ്റ് ഇന്ന് ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ട്വീറ്റ് ചെയ്തിരുന്നു. അതിപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. സംഭവം പറഞ്ഞല്ല, ഇപ്പോൾ പബ്ജി ഇൻഡിവേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്വീറ്റാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ വീഡിയോയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ ഇതുപോലുള്ള ന്യൂസുകളൊക്കെ അപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മസ്റ്റായിട്ട് എന്തായാലും ആ ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ ഇട്ടാച്ചെങ്കിൽ അത്രയും ഉപകാരം. അപ്പോൾ നമുക്ക് വരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആ പോസ്റ്റ് ഞാൻ ഇവിടെ നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. സംഭവം ഒന്നും ഫേക്ക് ഒന്നുമല്ല, ഇതിപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ ഇട്ടുള്ളൊരു പോസ്റ്റാണ്. ഇവിടെ അവർ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ, വി ഡോണ്ട് ഹാവ് എനി ന്യൂസ് ടു ഷെയർ അറ്റ് ദിസ് ടൈം റിഗാർഡിംഗ് പബ്ജി മൊബൈൽ ഇന്ത്യ. കീപ് ആൻ ഐ ഓൺ ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഫോർ മോർ ഇൻഫോർമേഷൻ. എന്ന് വെച്ചാൽ ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഭാഗത്ത് പബ്ജി മൊബൈലിനെ പറ്റിയിട്ടൊന്നും ന്യൂസ് ഇനി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇനി ഉണ്ടാവില്ല മീൻസ് ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനെ പബ്ജീനെ പറ്റിയിട്ട് ഒറ്റ ന്യൂസും അവർ ഇറക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതിലൂടെ ഇറക്കണമെന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരം ഇതിലുണ്ട്. നിങ്ങളുടെ കണ്ണ് എപ്പോഴും ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ മുകളിൽ ഉണ്ടാവണം. അപ്പോൾ പബ്ജിയുടെ വെബ്സൈറ്റിൻ്റെ മുകളിൽ നിങ്ങളുടെ കണ്ണ് എപ്പോഴും വേണം. അപ്പോൾ അതിൻ്റെ അർത്ഥം, അപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കുക വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രോണ്ടൻ ഗെയിമിംഗ് ഒക്കെ ലൈവ് ഇടുന്ന പോലെ തന്നെ നോ ഡേറ്റ് ഓൺലി വെയിറ്റ് എന്നുള്ള പറയുന്ന പോലെ എപ്പോൾ വേണമെങ്കിൽ പബ്ജി വരാമെന്നുള്ള രീതിയിലായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോളൂ എന്ന് ഇങ്ങനെ പറയുന്നത് ഇവർ ഇപ്പോൾ പബ്ജി മൊബൈലിൻ്റെ ഒഫീഷ്യൽ പേജിലേക്ക് എപ്പോൾ വേണമെങ്കിൽ ഒരു കണ്ണ് വെച്ചോ എന്നുള്ള രീതിയിൽ. പിന്നെ ഉള്ള വരുന്നതിൻ്റെ ഒരു ചാൻസ് ആയിട്ട് പറയുക വെച്ചാൽ, ഇപ്പോൾ പബ്ജി മൊബൈൽ ഓപ്പൺ ആക്കുമ്പോൾ പലർക്കും ഇപ്പോൾ അക്കൗണ്ട് ട്രാൻസ്ഫർ എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ബഗ്ഗായിട്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണെന്ന് നമുക്ക് വേണമെങ്കിൽ അറിയാം. അപ്പോൾ ഗൈസ്, ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഗുഡ് ബൈ പറഞ്ഞിട്ട് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. പിന്നെ ഈ വീഡിയോ ഒന്ന് കൂട്ടുകാരിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്തെത്തിക്കാൻ ശ്രമിക്കുക. ടാറ്റാ ബൈ ബൈ, സീ യു.